ബാംഗ്ലൂരിലെ അധോലോക മാഫിയ തലവനായ മുത്തപ്പ റായിയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അധോലോക നായകനായി 30 വർഷത്തോളം ജീവിച്ച മുത്തപ്പ റായി നാട്ടുകാർക്ക് കൊള്ളക്കാരനായിരുന്നില്ല, മറിച്ച് നല്ല ഒരു ബിസിനസ്സുകാരനും സാമൂഹിക പ്രവർത്തകനുമായിരുന്നു. 30 രൂപയുമായാണ് അയാൾ ജീവിതം ആരംഭിച്ചത്. ക്രിമിനലായി ജീവിച്ച അദ്ദേഹത്തിന് 30,000 കോടിയുടെ ആസ്തിയാണ്. ഒരു കൊലക്കേസിന്റെ വിചാരണയ്ക്ക് ഇന്ത്യയിൽ 20 വർഷം എടുക്കുന്നു. എന്നാൽ മുത്തപ്പറായി 21 മാസം കൊണ്ട് 20 കൊലക്കേസുകളിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ടു. ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിലുള്ള ഉയർന്ന സമുദായമായ ബെന്റ് സമുദായത്തിൽപ്പെട്ട ആളാണ് മുത്തപ്പറായി. കൊമേഴ്സ് ബിരുദധാരിയായ മുത്തപ്പറായി വിജയ ബാങ്കിൽ ഓഫീസറായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 80കളുടെ അവസാനത്തിൽ ബാംഗ്ലൂരിലെ അധോലോക നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് മുത്തപ്പയുടെ ജീവിതം മാറ്റിമറിച്ചത്. MP ജയരാജന്റെ കൊലപാതകത്തോടെയാണ് ബംഗളൂരു അധോലോകത്തിന്റെ സെന്റർ സ്റ്റേജിലേക്ക് മുത്തപ്പറായി പ്രവേശിക്കുന്നത്. മൈസൂരു ജയിൽ പരിസരത്ത് വെച്ച് ജയരാജിനെതിരെ മുത്തപ്പറായിയുടെ സംഘത്തിന്റെ ആദ്യ വധശ്രമം നടന്നെങ്കിലും വെട്ടാൻ വന്നവരെ തൊഴിച്ചു വീഴ്ത്തി അദ്ദേഹം ജയിൽ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. മുത്തപ്പറായി അധികം താമസിയാതെ അടുത്ത ആക്രമണം നടത്താൻ പ്ലാനിട്ടു. ഇത്തവണ മൈസൂരുവിലെ കൃഷ്ണ രാജേന്ദ്ര ആശുപത്രിയിലെ ജയിൽ വാർഡിൽ വെച്ചായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ജയരാജ് വളരെ തയ്യാറെടുപ്പോടെയാണ് ഇരുന്നത്. അയാളുടെ കിടക്കയ്ക്ക് താഴെ നാടൻ ബോംബുകൾ നിറച്ച ഒരു സഞ്ചി ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളിൽ നിന്നാണ് ജയരാജിന് ആക്രമണത്തിന് വേണ്ട ബോംബുകൾ കിട്ടിയത്. അങ്ങനെ രണ്ടാമത്തെ ആക്രമണവും പരാജയപ്പെട്ടു. അത് മുത്തപ്പറായിയുടെ അപമാനഭാരം കൂട്ടി. 89ൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച ജയരാജ് ചിഹ്നമായി എടുത്തത് കടുവയായിരുന്നു. ഇക്കാലയളവിൽ ജയിലിലായിരുന്ന ജയരാജിന് പ്രചാരണത്തിനായി 15 ദിവസത്തെ ജാമ്യം അനുവദിച്ച് അയാൾ പുറത്തിറങ്ങി. അടുത്ത ആക്രമണത്തിന്റെ പ്ലാൻ മുത്തപ്പ നേരിട്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുന്ന വഴി ലാൽബാഗിന് സമീപത്ത് വെച്ച് ജയരാജിനെ തീർക്കാം എന്നായിരുന്നു പ്ലാൻ. അതുപ്രകാരം ലാൽബാഗിന് സമീപത്തെത്തിയപ്പോൾ റായിയുടെ സംഘത്തിലെ ഒരു ഫിയറ്റ് കാർ ജയരാജിന്റെ അംബാസഡറിന്റെ കുറുകെ വന്ന് വഴി ബ്ലോക്ക് ചെയ്തു. ഇരുവശങ്ങളിലും ഓരോ മോട്ടോർ ബൈക്കുകൾ വന്നു നിന്നു. ജയരാജിന്റെ കാറിന് റിവേഴ്സ് ചെയ്യാനുള്ള വഴി ഒരു അംബാസഡർ കാർ തടഞ്ഞു. 4 വശങ്ങളിൽ നിന്നും വെടിയുണ്ടകളുടെ പ്രവാഹമായിരുന്നു. ജയരാജിന്റെ സഹോദരൻ ഉമേഷ് ആയിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ. പിൻസീറ്റിലായിരുന്നു ജയരാജും അഭിഭാഷകനും ഇരുന്നത്. ജയരാജിനെ ലക്ഷ്യമാക്കി വെടിയുണ്ടകൾ തുരുതുരാ പുറപ്പെട്ടു. ജയരാജും വക്കീലും അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. വെടിയുണ്ടകൾ ജയരാജിനെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു. എന്നാൽ ഉമേഷ് മാത്രം ജീവനോടെ രക്ഷപ്പെട്ടു. അതുവരെ ബാംഗ്ലൂരുവിനെ വിറപ്പിച്ച ജയരാജ് കരുതിക്കൂട്ടിയുള്ള ഒരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് അടുത്ത പ്രഭാതത്തിൽ നഗരത്തിൽ കേട്ടത്. പിന്നീട് അങ്ങോട്ട് ബാംഗ്ലൂരു നഗരത്തിൽ ഒരേ ഒരു ഡോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മുത്തപ്പറായി. അന്നത്തെ മറ്റൊരു ഗ്യാങ്സ്റ്റർ ആയ ശ്രീധറിനെ വധിക്കാനും മുത്തപ്പറായി ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു. ജീവിതത്തിൽ നേരിട്ട 2 വലിയ വെല്ലുവിളികളാണ് മുത്തപ്പയെ കൂടുതൽ കരുത്തനാക്കിയത്. '91 സാമ്പത്തിക ഉദാരവത്കരണം ഊർജിതമായ കാലം, റിയൽ എസ്റ്റേറ്റ് മേഖല പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന സമയം, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കുടിപ്പകകളും തുടങ്ങിയിരുന്നു. ഒരു പ്രദേശത്ത് പരിശോധനയ്ക്ക് എത്തിയ മുത്തപ്പയ്ക്ക് നേരെ ആക്രമണം നടന്നു. 5 വെടിയുണ്ടകളാണ് ശരീരത്തു നിന്ന് പുറത്തെടുത്തത്. 1994 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു രണ്ടാമത്തെ ആക്രമണം. 90ൽ ദാവൂദ് ഇബ്രഹാമിന്റെ വലങ്കൈയായിരുന്ന ശരത് ഷെട്ടിയുമായി മുത്തപ്പ ബന്ധം സ്ഥാപിച്ചു. 2000 ചില കേസുകളിൽപ്പെട്ട് ഏതാനും മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. പിന്നീട് കുറ്റവിമുക്തനായി പുറത്തു വന്നു. കന്നഡ സാമൂഹ്യ പ്രവർത്തകനായി കഴിഞ്ഞ 15 വർഷത്തോളം പ്രവർത്തിച്ച മുത്തപ്പ ജയ് കർണാടക എന്ന സംഘടനയുണ്ടാക്കി. 2 തവണ വിവാഹിതനായ മുത്തപ്പയ്ക്ക് 2 ആൺമക്കളുണ്ട്. എന്തായാലും മുത്തപ്പയുടെ മരണത്തോടെ വിടവാങ്ങിയത് ബാംഗ്ലൂരു നഗരത്തിലെ അവസാന മാഫിയ തലവനാണ്. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.